ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല, പ്രത്യേകിച്ച് പാലാവശ്യമില്ല. നമ്മൾ മിക്ക പുഡിങ്ങിലും പാലെടുക്കാറുണ്ട്, വെറും പാല് പോലും ഇല്ലാതെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ഒരു വലിയ ബനാന, ഒരു വലിയ പഴത്തിൻ്റെ പകുതി ഞാൻ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ആദ്യം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ശരിക്കും ഫുള്ളായിട്ട് എടുക്കുന്നില്ല. ഇനി നമ്മളിത് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി തരിയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് വയ്ക്കണം. ഇതിനു ശേഷം മാത്രമേ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു പരന്ന പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാനുള്ള റെസിപ്പികൾ ഏകദേശം ആയി. അപ്പോൾ ഇതേ പഞ്ചസാര പതിയെ മെൽറ്റ് ആവുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട്, എങ്കിലേ നമുക്ക് കാരമലൈസ് ആയി കിട്ടുള്ളൂ. നമ്മൾ ലോ ഫ്ലെയിമിൽ കാരമലൈസ് ചെയ്യുമ്പോൾ ഈ സംഭവം മെൽറ്റായിട്ട് വീണ്ടും ക്രിസ്റ്റലായി വരും. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നല്ല കളർ, നമുക്ക് വേണ്ട അത്രയും കളറാവുന്നത് വരെ മെൽറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓവർ ഡാർക്ക് ആവരുത്, കാരണം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് കയ്പായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതേ ഏകദേശം നമ്മുടെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറായി കഴിഞ്ഞു. ആ ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ ഇതൊന്ന് കട്ടിയാവും, എന്നാലും നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം റെഡിയായി വരും. അത് വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് ഏകദേശം റെഡിയായി കഴിയുമ്പോൾ, ശരിക്കും കോൺഫ്ലോർ നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയി വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഗ്ലേസിംഗ് ഒന്ന് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല നോൺ സ്റ്റിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ നെയ്യ് ചേർത്ത് വെച്ചിട്ടുണ്ട്. നെയ്യൊന്ന് നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു പഴം ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം ഒന്ന് വാട്ടിയെടുക്കാം, പക്ഷേ ഇതിൽ നമ്മൾ ചൂടോടെ ആ ഒരു മിക്സ് ഒഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടും നമുക്ക്. ഇനി ഇതിന് മുകളിലേക്ക് ഇത് ജസ്റ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് നമുക്ക് ശരിക്കും ഒരു ഡയറക്റ്റ് പുഡിംഗ് അല്ല, നല്ല മധുരമായിരിക്കും. നമ്മൾ ഷുഗർ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പുഡിങ്ങിൻ്റെ ടോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ വരെ നന്നായി തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ദേ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കാം. നല്ലൊരു ജെല്ലി പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ശരിക്കും പുഡിങ്ങിൻ്റെ ഒരു ടോപ്പിങ്ങിനും അതുപോലെ കേക്ക് ടോപ്പിങ്ങിനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു നമുക്ക് ഈ കോൺഫ്ലോർ ചേർക്കുന്നത് കൊണ്ട് ഇത് അത്ര കട്ടി മധുരമൊന്നും നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടമാവും. ഇടയ്ക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.